ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നേഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നത്. അതായത് നമ്മുടെ ചാനല് 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് കടന്നിരിക്കുന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, കുറേ ആൾക്കാർ നമുക്ക് നല്ല നല്ല ഫീഡ്ബാക്കുകൾ തരുമ്പോഴാണല്ലോ നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞു എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം സബ്സ്ക്രൈബേഴ്സൊക്കെ ആദ്യമൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ വീഡിയോസ് ഇടാനുള്ള ലാഗൊക്കെ തുടങ്ങി. പിന്നെ ആരും കാണുന്നില്ല എന്നൊക്കെ തോന്നി. പക്ഷേ അന്നിരുന്നാലും എൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എസ്പെഷ്യലി എന്താണ് യൂട്യൂബ് ചാനൽ, ഒരു മറ്റൊരു യൂട്യൂബറായിട്ടുള്ള മിതഹാര എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ, അത് എൻ്റെ നല്ലൊരു സുഹൃത്താണ്, മോനിഷ എന്ന് പറയും. പുള്ളിക്കാരൻ ഡയറ്റീഷ്യനാണ്. അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഇടുന്ന ഒരു എന്താണ് കംപ്ലീറ്റ്ലി എന്താണ് വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യുന്ന ഒരു ചാനൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരൻ എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുമായിരുന്നു. ഒരിക്കലും അത് എന്താണ് സ്കിപ്പായി പോകരുത്, ചേച്ചിയുടെ ചാനൽ ഭയങ്കര ഹെൽപ്പാണ് എന്താണ്. അപ്പം അത് സ്റ്റാർട്ടിങ് തന്നെ പരിചയപ്പെട്ട ഒരാളാണ് പേഴ്സണലി. അപ്പം ഭയങ്കരമായിട്ട് എന്താണ് ഒത്തിരി ഒരു 10 പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷമല്ലേ. അപ്പോൾ ചേച്ചി സ്കിപ്പായി പോയെന്ന് ചോദിച്ചു. കാര്യം എന്താണ്, ഞാൻ എൻ്റെ ആഫ്റ്റർ ഓൾ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രേക്കപ്പിൻ്റെ സമയത്ത് ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നിരുന്നാലും എഡ്യൂക്കേഷൻ ബേസ്ഡ്, ഞാൻ നഴ്സിംഗ് പഠിപ്പിക്കുമായിരുന്നു നഴ്സിംഗ് സ്റ്റുഡൻസിനെ. അപ്പം ഒരു അധ്യാപിക എന്ന നിലയിലാണ് ഞാൻ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളതും, പിന്നെ ഒരു നഴ്സിംഗ് ഫീൽഡിലായിരുന്നതുകൊണ്ടാണ് നഴ്സസിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇടുന്നതും. അതിലേറ്റവും ഉപരി ഞാൻ ചാനൽ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സൊക്കെ ഉണ്ടല്ലോ. ഇവൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ അവർ ഇന്ന അസുഖമെന്ന് പറയും. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതിനെ കുറിച്ചൊക്കെ അറിയുമ്പോൾ കുറച്ചും കൂടി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് പറഞ്ഞു കൊടുക്കണമെന്നൊരു ആഗ്രഹ ഉദ്ദേശം മാത്രമാണ് നമ്മൾ ചാനൽ തുടങ്ങി. അങ്ങനെ കുറേ ആൾക്കാർ ടോപ്പിക്സ് ഇപ്പോഴും കുറേ എനിക്ക് വന്ന് കിടപ്പുണ്ട്. അപ്പം അങ്ങനെ ടോപ്പിക്സ് ചെയ്യണം, അങ്ങനെ ചെയ്തതാണ് നമ്മൾ എനിക്കൊന്ന് 10,000 സബിലേക്ക് വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഈ 10,000 സബ് കുറേ എന്താണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് നൈറ്റിലൊക്കെ എനിക്ക് കുഞ്ഞു വാവുകളാണ്. രാത്രി 1 മണിക്കൊക്കെ ഓരോരുത്തർ ടോപ്പിക് അയച്ചു തരുമ്പം അവർ പെട്ടെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞൊരു ടെൻഷനാണ്, മാഡം അതിനെക്കുറിച്ച് ഒന്ന് അറിയാമെന്നൊക്കെ ചോദിച്ച ആൾക്കാരായിരിക്കുമ്പോൾ ഓൾമോസ്റ്റ് 2 മണിക്ക് വരെ വീഡിയോ എടുത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എന്താണ് ചെയ്തിന് ആൾക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു വിഷമമൊക്കെ വന്നാലും, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് മോനിഷ വളരെയധികം എൻകറേജിങ് ആണ്. അപ്പം നമുക്കൊരാൾ എൻകറേജ് ചെയ്യുമ്പോൾ യൂഷ്വലി ഓക്കെ ചെയ്യണം, നന്നായിട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പം എനിക്കിപ്പോൾ വ്യൂസ് കുറഞ്ഞാലില്ല എനിക്ക് വിഷമം തോന്നാറില്ല. കാര്യം ഒരു മാസത്തിൽ ഒരു 10 മെയിലേലും വളരെ നല്ല ഫീഡ്ബാക്കുകൾ തരുന്ന നല്ല നല്ല അഭിപ്രായങ്ങൾ തരുന്ന ആൾക്കുണ്ട്. ആ ഒരു 10 മെയിലുകളോ അല്ലെങ്കിൽ ചില ആൾക്കാർ നല്ല കമൻറ്റുകളൊക്കെ ഇടുന്നു വായിക്കുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനും ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അപ്പം ഈ ഒരു 10 സബില് ഇതിൻ്റെ സന്തോഷം നിങ്ങളെല്ലാവരും കാരണമാണ്. സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രമാണല്ലോ എന്താണ് ഈ ഒരു 10ലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. പിന്നെ പ്രത്യേകിച്ച് നഴ്സിംഗ് മാത്രമല്ല, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഒത്തിരി ചോദിച്ചിട്ടുണ്ട് ഓരോ കോഴ്സസിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പം മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് ഇൻഫോർമേഷൻ എൻക്വയറി ചെയ്തിട്ട് മാത്രമേ ഞാൻ ചാനൽ ഇടാറുള്ളൂ, അല്ലാതെ നമുക്ക് ഊഹിച്ച് ഞാൻ പറയാറില്ല. യൂട്യൂബിൽ പലരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് താല്പര്യമൊന്നും അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടൊന്നുമില്ല. യൂട്യൂബ് ഞങ്ങളോട് സക്സസ് ആവണമെന്ന് വിചാരിച്ച് എന്തും പറയണമെന്നൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. കാര്യം പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, പ്രൊഫഷണലി ഞാൻ നഴ്സിംഗിന് ശേഷം പി ജി ചെയ്തിരിക്കുന്ന സൈക്കോളജി, അതുകൊണ്ടാണ് മെൻറ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും ചെയ്യുന്നത്. പിന്നെ എൻ്റെ പേര് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും മദേഴ്സ് നേഴ്സിംഗ് മദേഴ്സ് നേഴ്സിംഗ്. എൻ്റെ പേര് രേഷ്മ എന്നാണ് പേര് കേട്ടോ. അപ്പം അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടി പറയണേ, എല്ലാവരോടും ഞാൻ ഒന്നും കൂടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ, തുടർന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നുന്ന മെഡിക്കൽ ടോപ്പിക്സുകളും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്, ഞാൻ തീർച്ചയായിട്ടും അതിനെ അപ്ഡേറ്റ്സ് ഇടും. അല്ലാതെ ചുമ്മാ ഊഹിച്ച് ഞാൻ പറയാറില്ല, നന്നായിട്ട് റെഫർ ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ എന്താണ് ഒത്തിരി സന്തോഷം. എനിക്ക് മോനിഷ എന്താണ് നമ്മുടെ ചാനലിൽ അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജൊക്കെ ചെയ്യുക, ഞാൻ അത് നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ. നമസ്കാരം, എൻ്റെ പേര് മോനിഷ. മദേഴ്സ് നേഴ്സിംഗ് ചാനലിലെ രേഷ്മ ചേച്ചിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൽ ഒത്തിരി സന്തോഷം. ചേച്ചിയുടെ ചാനൽ ഇനിയും ഒത്തിരി വലുതാകട്ടെ. ചേച്ചി മെഡിക്കൽ റിലേറ്റഡ് ഒത്തിരി വീഡിയോസ് ഇടുന്നുണ്ട്. ഒറ്റ ദിവസത്തിൽ ഒറ്റമൂലികൾ കൊണ്ട് അസുഖങ്ങൾ മാറ്റുന്ന വീഡിയോസ് ഒന്നുമല്ല, പഠിച്ച കാര്യങ്ങൾ നന്നായി പഠിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ചേച്ചി ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആക്കിയെടുത്തത്. നിങ്ങൾ ചേച്ചിയുടെ ചാനലിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി. സോ താങ്ക് യു മോനിഷ ഫോർ ദ അപ്രിസിയേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്,
ഉപകാരപ്പെട്ടു തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഫാമിലി മെമ്പേഴ്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഇതുപോലെ അറിയാൻ ആഗ്രഹിക്കുന്ന മെഡിക്കൽ വിഷയങ്ങളായിക്കോട്ടെ, ചില സജഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ. എനിക്ക് അറിയാവുന്ന ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാറുണ്ട്. കാര്യം ഞാൻ ചാനലിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇത് പറഞ്ഞ് പറയാത്തന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നിനെക്കുറിച്ച് പ്രൊമോഷൻ ചെയ്യാൻ നിലവിലിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പ്രൊമോഷൻ ബേസ് ചെയ്ത് ചിലതൊക്കെ ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ നിലവിൽ ചെയ്തില്ല. എനിക്ക് പേഴ്സണലി അറിയാത്ത കാര്യങ്ങൾ ഞാൻ ഓക്കെ അവിടെ ഉണ്ട് ഇങ്ങനെ പൊക്കോ അങ്ങനെ ഞാൻ പറയാറില്ല. അപ്പം അങ്ങനെ സജഷൻ വയ്ക്കുന്നവർക്ക് ഞാൻ പറയാറുണ്ട്. അപ്പം ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ എന്താണ് വ്യത്യസ്ത ചികിത്സാ രീതികളെക്കുറിച്ചും സംശയമുള്ളവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. തീർച്ചയായിട്ടും അതിനെ റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇനിയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മനാസി സ്റ്റുഡൻസിനും നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു.